സറി, മായ എന്നുള്ളത് എത്ര വിശദീകരിച്ചാലും നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അത് എന്തുകൊണ്ടാണ് സാർ? യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കഴിഞ്ഞ് മായ എന്ന് വിളിക്കുന്നത്. യുക്തി കൊണ്ട് വ്യക്തമായിട്ടിരിക്കുന്നത് എന്താണോ അതൊന്നും മായയല്ല, മായാരഹിതമാണ്. യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതിനെയാണ് മായ എന്ന് വിളിക്കുന്നത്, മായികമായിരിക്കുന്ന കാര്യങ്ങൾ. കാരണം ഒരു ഭ്രമം തോന്നലുണ്ടാക്കുന്നു, മോഹിപ്പിക്കുന്നു, അല്ലാതെ സത്യാവസ്ഥയിൽ അതായിരിക്കില്ല എന്നുള്ള കാര്യങ്ങളെയാണ് മായ എന്ന് വിളിക്കുന്നത്, മായാജാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് മായ എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. മായ എന്ന് പറയുന്ന പലപ്പോഴും രക്ഷപ്പെടാനുള്ള, വാഗ്വാദങ്ങളിൽ രക്ഷപ്പെടാനുള്ള ഒരു കാര്യമായിട്ട് പഴയ പണ്ഡിതന്മാർ ഉപയോഗിച്ചു വന്നിരുന്നത് ശ്രദ്ധേയമാണ്. ജലത്തിൽ നിന്ന് ഉണ്ടാകുന്ന സൂര്യൻ്റെ പിന്നെ ചൂടുകൊണ്ട് തന്നെ ജലത്തിൽ നിന്നുണ്ടാകുന്ന നീരാവി മേഘമായിട്ട് മാറി സൂര്യനെ മറയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ബ്രഹ്മവാദികൾ പറയുന്നത്, ബ്രഹ്മത്തെ മായ മറയ്ക്കുന്നു എന്ന് പറയുന്നു. മായ ബ്രഹ്മത്തിൻ്റെ തന്നെ ഒരവസ്ഥയാണ്, എന്നാലത് ബ്രഹ്മത്തെ മറച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതാണ് മായയുടെ രഹസ്യം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റൊരു രീതിയിൽ ഇല്ലാന്ന്. അതായത് മായയെ ഒരു കാവൽ നായയായിട്ട് ചിന്തിക്കുക. എൻ്റെ ഗുരുവിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. കാവൽ നായ സാറിൻ്റെ ഒരു വലിയ സുഹൃത്തിനെ, തനാട്ടിനായ ഒരു സുഹൃത്തിനെ കാണാൻ പോവുകയാണെന്ന് വയ്ക്കുക. അവിടെ സാറാ ഗേറ്റ് തുറന്ന് കയറിയ ഉടൻ തന്നെ ഒരു കാവലനായ സാറിൻ്റെ നേരെ കൊലിച്ചുകൊണ്ട് ചാടും. അങ്ങനെ വരുമ്പോൾ സാർ ഉറച്ച് സാറിൻ്റെ സുഹൃത്തിനെ വിളിക്കുകയാണെന്ന് വയ്ക്കുക. സുഹൃത്തിനെ വിളിക്കുമ്പോൾ സുഹൃത്ത് മട്ടുപ്പാവിൽ വരികയാണെങ്കിൽ മട്ടുപ്പാവിൽ വന്ന് സാറിനെ അഭിവാദ്യം ചെയ്യുകയും കയറി വരിക പട്ടിയൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ അതോടുകൂടി പട്ടി നിശബ്ദനാവുകയും എന്നാൽ സാറിൻ്റെയോടൊപ്പം ആ വരാന്ത വരെ അല്ലെങ്കിൽ ആ വീട്ടിനകത്തേക്ക് വരെ അത് അകമ്പടി സേവിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. എന്നാൽ സാറിൻ്റെ സുഹൃത്ത് മട്ടുപ്പാവിൽ നിന്ന് താഴെ ഇറങ്ങി വരാന്തയിൽ വന്ന് സാറിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആ നായ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായ കൂടെ വരുന്നതിന് പകരം നായ നായയുടെ കൂട്ടിലേക്ക് മടങ്ങും. കാരണം ആളിവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. ഇനി അതൊന്നുമല്ല, സാറിനെ ഇറങ്ങി വന്ന് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണൻ കുചേലിനെ സ്വീകരിച്ച പോലെ സ്വീകരിക്കുകയാണ് എങ്കിലോ നായ ഉപദ്രവിക്കാൻ കൂട്ടാക്കുന്നതേ ഇല്ല, ശല്യപ്പെടുത്താനേ കൂട്ടാക്കുന്നില്ല. നായയാണ് മായ. ഭക്ത സാഹിത്യങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ഈശ്വരൻ ആണിവിടെ സാറിൻ്റെ സുഹൃത്ത്. അപ്പോൾ ആ ഈശ്വരൻ്റെ ഈശ്വരനാമം ജപിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വിളിക്കുന്നതുകൊണ്ട് മായയുടെ ശല്യം താൽക്കാലികമായിട്ട് കുറയും. പക്ഷേ ആ നാമം വിളിക്കുന്നതുകൊണ്ട്, ജപിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പറയുന്നതുകൊണ്ട് അത് കൂടെ നടക്കുന്നുണ്ട്, അത് നമ്മൾ വിട്ടുമാറുന്നില്ല. എന്നാൽ നേരെ തിരിച്ച് അവിടെ നിന്ന് ഒരു പടി കൂടി അടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മായ ശല്യപ്പെടുത്താതാകുന്നു. എന്നാൽ നമ്മുടെ സാമീപ്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആ സാമീപ്യത്തിലെത്തിക്കഴിയുമ്പോൾ മായ വിട്ടുമാറുന്നതായിട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ മായ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് അയാളുദാഹരണം. ഇതാണ് മായയുടെ പ്രത്യേകത. ഇനി സാത്വികമായൊരു മായയും കൂടെയുണ്ട്.
അതായത് ബോധപ്രാപ്തരാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ജ്ഞാനത്തിൻ്റെ ഭൂമികളിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് സാത്വികമായ മായ ബാധിക്കാറുണ്ട്. ആ മായ എന്ന് പറയുന്നത് പ്രകൃതിയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന ചോദനകളിൽ ഉണ്ടാകുന്ന മായയാണ്, അതും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മായയുടെ പരിവേഷം വളരെയധികം കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു മായയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ കഴിഞ്ഞ ഒരു സെഷനിൽ പഴയ വീഡിയോയിൽ സംസാരിച്ചതിനകത്ത് പഴയ ഒരു ചർച്ചയിൽ സംസാരിച്ചതിനകത്ത് പറഞ്ഞ വീഡിയോയിൽ ഞാൻ കേട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബസ് നാട്ടിൻപുറത്തൂടെ പോകുമ്പോൾ അതിൻ്റെ പുറകെ പൊടിപടലം പോകുന്ന പോലെയാണ്. ആ പൊടിപടലം ബസ്സിൻ്റെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ബസ് എപ്പോൾ നിൽക്കുന്നു പോവും, അപ്പോൾ ആ പൊടിപടലം ബസ്സിനെ മൂടും. അതുവരെ കൃത്യമായ അകലത്തിൽ അതിനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. മായ അതുപോലെയാണ്, സാധനയിലൂടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മായ ശല്യപ്പെടുത്തില്ല, പക്ഷേ പുറകെ ഉണ്ടാവും. എപ്പോഴാണോ സാധന നിലയ്ക്കുന്നത്, അപ്പം മായ പൂർണ്ണമായി ഒരുവിനെ പൊതിയുന്നു. പലപ്പോഴും സാധനയിൽ നിന്ന് വിട്ടുമാറുന്നത്, സാധനയുടെ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ പോകുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ മായയുടെ കുത്സിത പ്രവൃത്തികളായിട്ട് നമ്മൾ അനുഭവിക്കാറുള്ള ഒരു കാര്യമാണ്. ഇതൊന്നും തന്നെ ഇതിലേക്ക് നിരക്കുന്നതല്ല, കാരണം അനുഭവത്തിൻ്റേതായ ഒരു ലോകത്തിലാണ് ഈ മായയെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ ഉണ്ടാകുന്നത്. മനസ്സ് ഒരു പ്രതിഭാസം മാത്രമാണ് എന്ന് കാൽ മാർക്സ് പറഞ്ഞതായിട്ട് സാറിനറിയാം. പദാർത്ഥത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പ്രതിഭാസമാണ് മനസ്സെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കല്പശാസ്ത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രം തന്നെ മാനസികമാണ്. അത്തരത്തിലുള്ളൊരു സ്വപ്നം കൊടുത്തുകൊണ്ട് വേണം തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കാൻ. അതൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം എത്രമാത്രം പ്രായോഗികമായിരുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു, അതിലേക്ക് നാം പോകുന്നില്ല. അപ്പോൾ അതൊരു റൊമാൻറ്റിക് കാൽപ്പനികത അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാൽപ്പനികത അവിടെയും ഉണ്ട്. അപ്പോൾ ഇതേ കാൽപ്പനികത തന്നെയാണ് മായയെ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സാർ, അപ്പോ നാരദനെ പോലെയുള്ള ഋഷിമാര് അദ്ദേഹം എത്രയോ വർഷങ്ങൾ എടുത്തത് ഭഗവാന് ഏതാനും നിമിഷങ്ങളായിട്ടാണല്ലോ ഫീൽ ചെയ്യുന്നത്. അപ്പം ഋഷിമാർക്കും അത്തരത്തില് മായ വളരെ കൂടുതലായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. സാർ, ഞാൻ അതാണ് സൂചിപ്പിച്ചല്ലോ, ബോധം മാത്രമാണ് മായാരഹിതമായിട്ടുള്ളത്. ബോധത്തിന്റെ തനിസ്വരൂപത്തിൽ മാത്രമാണ് മായാരഹിതമായിരിക്കുന്നത്. ബോധത്തിൽ നിന്ന് ഉത്ഭവിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള നാനാതരത്തിലുള്ളതായ പ്രാപഞ്ചിക വസ്തുക്കൾ, അല്ലെങ്കിൽ പ്രാപഞ്ചികമായിരിക്കുന്ന അസ്തിത്വങ്ങൾ എന്ന് പറയാം, വസ്തുക്കളും സൂക്ഷ്മ തരത്തിലുള്ളവയൊക്കെ കൂടെ അസ്തിത്വം എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അസ്തിത്വങ്ങളും എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ അവയൊക്കെ തന്നെ അബോധവത്തായിരിക്കുന്ന കാര്യമാണെന്ന് സാർ മനസ്സിലാക്കണം. എന്താണ് ഈ അബോധം എന്ന് ചോദിച്ചാൽ അതാണ് മായ, അത് തന്നെയാണ് മായ. പ്രപഞ്ചം എന്ന് പറയുന്നത് മായികമായിരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ബോധം ഉത്ഭവിക്കുന്നത്, ബോധം ആവിർഭവിക്കുന്നത്. ബോധം മായികമായിരിക്കുന്ന പ്രപഞ്ചമായിത്തീരുകയാണ്. അപ്പം എങ്ങനെയാണ് അതിനകത്ത് മായ ഇല്ലാത്തതായിട്ട് ഋഷിമാരോ സൂക്ഷ്മജീവികളോ യക്ഷകിന്നര ഗന്ധർവാദികളോ പിന്നെ സാറ് പുരാണങ്ങളിൽ വായിച്ച കഥാപാത്രങ്ങളോ ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഏത് പദാർത്ഥമാണ് മായാരഹിതമായി തീരുന്നത്? അപ്പോൾ ഒന്നും തന്നെ മായാരഹിതമായി തീരാൻ സാധ്യമല്ല, എല്ലാം തന്നെയും മായയ്ക്ക് അധീനമായിരിക്കുന്നു എന്നുള്ളതാണ്. മായ ഒരുവനെ അലട്ടാതിരിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മായാരഹിതമായിരിക്കുന്ന അവസ്ഥയല്ല, മായയുണ്ട്, പക്ഷെ മായ ശല്യപ്പെടുത്തുന്നില്ല. അതാണ് പറഞ്ഞത്, ബസ്സിൻ്റെ പുറകിലുള്ള പൊടി പോലെ അത് പുറകെ വന്നുകൊണ്ടിരിക്കുന്നു, അതില്ലാതിരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്.